بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد، مؤمنين സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബറിടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. കോവിഡിന്റെ ഈ അതിവ്യാപനത്തെ സർവശക്തനായ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് പിടിച്ചു നിർത്തി മനുഷ്യവർഗത്തെ സന്തോഷത്തിൽ എത്തിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യാം. റമദാൻ 17 ബന്ധപ്പെട്ട് ബദർ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകളിലും അതിന്റെ ഒരുക്കങ്ങളിലും ഒക്കെയാണ് ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളും. ഇൻഷാല്ല നമ്മുടെ ചർച്ച അസ്ഹാബുൽ ബദറുമായി ബന്ധമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് മാത്രമാണ് ഇൻഷാല്ല എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെല്ലാവരും ഹിദായത്തിനെ ആഗ്രഹിക്കുകയും ഹിദായത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ഹിദായത്ത് നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. ഒറ്റ വാക്കിൽ പറയാം, ഹിദായത്ത് എന്നത് അസ്ഹാബുൽ ബദറിന്റെ വഴിയാണ്. ബദരീങ്ങളുടെ വഴിയിലാണോ നാം ഓരോരുത്തരും എന്ന് തിരിച്ചറിയുക. അങ്ങനെ ഒരു ആലോചനാ വിപ്ലവത്തിൽ ആവട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്ത. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണമെങ്കിൽ മഹാന്മാരുടെ വഴിയിലൂടെ അല്ലാതെ രക്ഷയില്ല. ഇത് നമ്മുടെ പരിശുദ്ധമായ തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മഹാന്മാർ ജീവിച്ച ആ വഴിയിലൂടെ, മഹാന്മാർ കാണിച്ചു തന്ന ആ വഴിയിലൂടെ, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ മഹത്വക്കളുടെ വഴി, ആ വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി. മുഖവുരകൾ ഒഴിവാക്കുന്നു. പരിശുദ്ധമായ ഖുർആൻ ദീനിന്റെ പരമ്പരയെ കുറിച്ച് പറയുന്ന ആയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആ പരമ്പരയിലൂടെ, ആ വഴിയിലൂടെ തന്നെ പോകണം. ആ വഴിയിൽ നാം അന്വേഷിക്കുന്ന ഏറ്റവും പ്രകാശമുള്ള വിളക്കുകളാണ് അസ്ഹാബുൽ ബദർ. ആ വഴിയിലേക്കാണ് നമുക്ക് ചേരേണ്ടത്. അതിന്റെ ചില അടയാളങ്ങളൊക്കെ നമുക്ക് ബോധ്യമാവും ഇൻഷാല്ലാ. പരിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറയുടെ 13-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب. നൂറ്റാണ്ടുകളുടെ പരമ്പരയും ചരിത്രവും ഒക്കെ ഈ ഒറ്റ ആയത്തിലുണ്ട്. നിങ്ങൾക്ക് ശറഅക്കി വന്നിരിക്കുന്ന ഈ ദീനുണ്ടല്ലോ, ശറഅലകും മിനദ്ദീൻ, നിങ്ങൾക്ക് ശറഅായി മത നിയമമായി വന്നിരിക്കുന്ന ഈ ദീൻ, മവസ്വാബിഹി നൂഹ, ശറഅി പറഞ്ഞ ആദ്യത്തെ നബിയായ നൂഹ് നബിയിൽ നിന്നും അല്ലാഹു വസീയത്തായി കൊടുത്ത, അവിടെ നിന്ന് തുടങ്ങിയ നൂഹ് നബിയോട് അല്ലാഹു വസീയത്തായി കൊടുത്ത കാര്യങ്ങൾ, നൂഹ് നബിയാണ് ശറഇന്റെ ആദ്യത്തെ പ്രവാചകൻ എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. മത നിയമങ്ങൾ മനുഷ്യ ജീവിതത്തിൽ നിഷ്കർഷിക്കുന്നതിന്റെ ഒരു തുടക്കം, ശറഇ വരുന്നതിന്റെ തുടക്കം നൂഹ് നബിയിൽ ആണ് എന്ന് മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നു. അതായത് ശരീഅത്തിന്റെ ഒന്നാമത്തെ പ്രവാചകനായ നൂഹ് നബി. നീ തൊട്ടടുത്ത് പറയുന്നു, വല്ലദി ഔഹൈന ഇലൈക, ശരീഅത്തിന്റെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് അഗ്രങ്ങൾ പറഞ്ഞു. ഇതിന്റെ ഇടയിൽ ഈ രണ്ടഗ്രങ്ങളിലേക്ക് ബന്ധിക്കുന്ന
ഒരു നേരായ വഴി, ഒരു പരമ്പരയുടെ, ഒരു ചങ്ങലയുടെ തുടർച്ച അള്ളാഹു കൃത്യമായി പറഞ്ഞു. ആ ഓർഡർ അനുസരിച്ച്, അവരുടെ കാലഘട്ടത്തിന്റെ ആ ക്രമാനുസരിച്ച് അള്ളാഹു തന്നെ തആല പറഞ്ഞു. നൂഹ് നബിയോട് വസീയത്ത് ചെയ്ത കാര്യങ്ങളും ഹബീബായ നബിയോട് വഹയായി പറഞ്ഞ കാര്യങ്ങളുമാണ് നിങ്ങളുടെ ശറഈ, നിങ്ങളുടെ ദീന്. ഒരു പരമ്പരയുണ്ട്. പിന്നെയോ, വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിമ വ മൂസാ വ ഈസാ. ഇബ്രാഹിം നബിയോടും മൂസ നബിയോടും ഈസ നബിയോടും അള്ളാഹു വസീയത്തായി ഏൽപ്പിച്ച കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായി അവരുടെ കാലഘട്ടത്തിന്റെ ആ ക്രമം അനുസരിച്ച് തന്നെ ഈ രണ്ട് പ്രവാചകന്മാരുടെ ഇടയിലുള്ള പ്രവാചക പരമ്പരയെ, പാരമ്പര്യത്തെ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ദീനിന്റെ ചുരുക്കം എന്താ? അഖീമുദ്ദീന, നിങ്ങൾ ദീനിൽ മുസ്തഖീമായ വഴിയിലൂടെ പോവലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുസ്തഖീമായ വഴി, അഖീമുദ്ദീൻ, ദീനിൽ നിങ്ങൾ ചൊവ്വായി ജീവിക്കുക. വലാ തഫറഖു ഫീഹി, ദീനിന്റെ വിഷയത്തിൽ ശിഥിലമായി പോവല്ലേ, മറ്റു വഴികളിലേക്ക് പോവല്ലേ, ആ നേരായ വഴിയിലൂടെ ജീവിക്കുക. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അങ്ങനൊരു വഴിയുണ്ടോ? അങ്ങനെ നേരെ ഒരു വഴിയുണ്ടെന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇമാം മുഹമ്മദ് അവിടുത്തെ മുസ്നദിൽ ഒരു ഹദീസ് പറയുന്നത് കാണാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയ സഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖത്തലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്താ, ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് നേരെ ഒരു വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, നേരെ ഒരു വര വരച്ചു, നല്ല മനോഹരമായ ഒരു വര, ഒട്ടും വളഞ്ഞിട്ടില്ല. എന്നിട്ട് സഹാബികളോട് പറഞ്ഞു, സഹാബ, ഞാൻ ഈ നേരെ വരച്ചിരിക്കുന്ന വരയുണ്ടല്ലോ, ഇത് അല്ലാഹുവിന്റെ മാർഗമാണ്. സുഹൈബ വരച്ച് നിർത്തിയില്ല. സുമ്മ ഖത്ത ഖുതൂതൻ അനമീനിഹി വ ശിമാലിഹി, ആദ്യം വരച്ച വര തുടങ്ങിയതൊടുത്ത് നിന്ന് തുടങ്ങിയിട്ട് ആദ്യം വരച്ച വര അവസാനിക്കുന്നോടത്ത് അവസാനിക്കും വിധം അതിന്റെ ചുറ്റിലും ഇങ്ങനെ വളഞ്ഞിട്ട് ഇടത്തെ വശത്തും വലത്തെ വശത്തും റസൂലുള്ളാഹ് ആദ്യം വരച്ച നടുവിലുള്ള അടിസ്ഥാന വരയുടെ ചുറ്റിലുമായി വളഞ്ഞിട്ട് കുറേ വരകൾ വരച്ചു. രണ്ടാഗ്രങ്ങളിൽ നിന്ന് നേർക്കുനേർ ഒരു രേഖയാണ് പറ്റുകയുള്ളൂ. അതിനപ്പുറത്ത് നിന്നും ഈ അഗ്രങ്ങളെ പരിഗണിച്ചുകൊണ്ട് മറ്റൊരു രേഖ വരയ്ക്ക എന്നത് നേർരേഖ ആയിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ചുറ്റിലും ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു. എല്ലാ വരയുടെയും തുടക്കവും ഉടക്കവും ഒരു സ്ഥലത്ത് തന്നെയാണ്. അങ്ങനെ കുറെ വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വളഞ്ഞ വരകള് ഹാദിഹി സുബുലും മുതഫർറിഖത്തുന അലാ കുല്ലി സബീലിം മിൻഹാ ശൈത്താൻ. സുഹാബ, ഇതിന്റെ ചുറ്റും കാണുന്ന ഈ വരകൾ, വ്യത്യസ്ത വരകൾ, ഇത് പിശാചുള്ള വരകളാണ്, വഴികളാണ്. യദുഉ ഇലൈ, അതിലേക്ക് പിശാച് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. സുഹാബ, അതാണ് ഇതിന്റെ അപ്പുറവും ഇപ്പുറവും കാണുന്ന വരകൾ. ഹിദായത്തിനെ വരച്ച് കാണിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നടുവിലൂടെ പോയ നേരെ ഉള്ള വഴി, ഖുർആൻ നേരത്തെ സൂചിപ്പിച്ച നൂഹ് നബി മുതൽക്ക് തുടങ്ങിയ ശറഇന്റെ നിയമങ്ങൾ പറഞ്ഞു തന്ന ആ വഴി, ബദരീങ്ങളുടെ വഴി അതാണെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. സ്വഹാബികളുടെ ഇടയിൽ ഈ വരക്രിയ ചെയ്ത ശേഷം, വര വരച്ചുകൊണ്ട് ഇത് പഠിപ്പിച്ച ശേഷം, ഹബീബായ നബി തങ്ങൾ സൂറത്തുൽ അൻആമിന്റെ 153-ാമത്തെ ആയത്തങ്ങ് പാരായണം ചെയ്തു. അതും ഈ വരനെ കുറിച്ചാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആനും ഹബീബിന്റെ ഹദീസും സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ജീവിക്കേണ്ട വഴി ഏതാണെന്ന് ഇങ്ങനെ കൃത്യമായി വിശദമായി പറഞ്ഞുതരാം. സൂറത്തുൽ അൻആമിന്റെ ആയത്ത്, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഉഹു വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. തീർച്ചയായിട്ടും ഇതാണ് എന്റെ വഴി. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയുള്ള പ്രഖ്യാപനമാണിത്. ഈ വഴി നിങ്ങൾ പിൻപറ്റണം, ശൈത്താന്റെ വഴി പിൻപറ്റല്ലേ എന്ന്. ആ വരച്ച് കാണിച്ച വരയുടെ അപ്പുറം ഇപ്പുറമുള്ള വഴികൾ നിങ്ങൾ പിൻപറ്റല്ലേ, ഖുർആന്റെ പ്രഖ്യാപനമാണ്. അപ്പോൾ നമുക്ക് ആ നേരെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കണ്ടേ?
അപ്പുറത്തെ ഇപ്പുറത്തെ വഴികൾ വരകൾ അവലംബിക്കുന്നവർക്ക് ഇസ്രായേലി സമൂഹത്തിൽ സംഭവിച്ചതൊക്കെ സംഭവിക്കുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു ഹദീസ് കാണാം. അബ്ദുല്ലാഹിബ്ന് അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞ പോലെ, അവിടുന്ന് പറഞ്ഞല്ലോ ഈ വ്യത്യസ്ത വഴികൾ വരകൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ളത് അവലംബിച്ചവർക്ക് വന്ന അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. ഇസ്രായേലിയർക്ക് വന്നതൊക്കെ എന്റെ സമൂഹത്തിന് വരും. ഒരു ചെരുപ്പ് ഒരു കാലിലുണ്ട്, മറ്റേ ചെരുപ്പ് നടന്നു പോകുന്ന ആളുടെ ആ കാലിനോട് ഈ കാലിലെ ചെരുപ്പ് പിൻപറ്റുന്നു, ഈ കാലിലെ ചെരുപ്പിനോട് അടുത്ത ചുവടിൽ മറ്റേ കാലിന്റെ ചെരുപ്പ് പിൻപറ്റുന്നു, അടുത്ത ചുവടിൽ ആദ്യത്തെ കാലിനോട് രണ്ടാമത്തെ കാല് പിൻപറ്റുന്നു. ഇങ്ങനെ ഇടത്തേതും വലത്തേതുമായ രണ്ട് കാലിലുള്ള രണ്ട് ചെരുപ്പുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിൻപറ്റി പിൻപറ്റി പോകുന്ന പോലെ എന്റെ സമുദായം ഇസ്രായേലിയരോട് പിൻപറ്റും, അവരോട് അനുകരിക്കും. എത്രത്തോളം ഇൻകാന മിൻഹും ഹത്താ ഇൻകാന മിൻഹും മനത്ത ഉമ്മഹു അലാനിയ ലകാന ഫീ ഉമ്മത്തി മൈ യസ്നഉ ദാലിക. സ്വന്തം ഉമ്മയെ വ്യഭിചാര ആഗ്രഹത്തോടുകൂടെ പട്ടാപകലിൽ സമീപിക്കുന്ന, ലജ്ജയില്ലാതെ സമീപിക്കുന്ന പ്രവർത്തനം ഇസ്രായേലി സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായത്തിലും അങ്ങനത്തെ നിർഗുണർ സാധ്യമാണെന്ന് മുഹമ്മദ് റസൂൽ. അങ്ങനത്തെ ഒരു അവസ്ഥയും ഉണ്ടാവാം. അള്ളാഹുവേ കാക്കണേ തമ്പുരാനെ, വലിയ വർത്താനാണിത്. ഒരു സമൂഹം ചീത്തയായാൽ എത്രത്തോളം ചീത്തയാകും എന്നായി പറഞ്ഞത്, ഹിദായത്ത് നഷ്ടപ്പെട്ട് ചീത്തയായാൽ എത്രത്തോളം ചീത്തയാകും എന്നാണ് ഈ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഇസ്രായേലി സമൂഹം തഫറഖത അലാ സിന്തൈനി വസബഈന മില്ലാ. ഇസ്രായേലി സമൂഹം 72 മില്ലത്തായിരുന്നു. മില്ലത്തിന്റെ അർത്ഥം മതം എന്നാ. അപ്പൊ അതിനർത്ഥം മതത്തിൽ നിന്ന് പുറത്തുപോയി വേറെ മതങ്ങളായി മാറിപ്പോയി. യഥാർത്ഥ മതം ഇസ്ലാമാണ്. ഇസ്രായേലി സമൂഹം 72 മില്ലത്താണ്. എന്റെ ഉമ്മത്തും ഇതുപോലെ ശിഥിലമാകും ഇസ്രായേലികളെ പോലെ. അത് അലാ സലാസിം വസബഈന മില്ല, 73 മില്ലത്തായിട്ട് മാറും. കുല്ലുഹും ഫിന്നാർ, 73 ഇല്ലാ മില്ലത്ത വാഹിദ, ഒന്നൊഴിച്ചു ബാക്കിയെല്ലാം നരകത്തിലാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 73 മില്ലത്തിൽ 72 നരകത്തിലാണ് എന്റെ സമൂഹത്തിൻ്റെ. ആ ഒരു വിഭാഗം ആരാണ് നബിയെ? സഹാബികൾ ചോദിച്ചു, ഖാലു വമൻ ഹിയ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ആ ഒരു വിഭാഗം ഏതാ? 72 നരകത്തിലേക്ക് പോയി, ഒന്ന് നരകത്തിലേക്ക് പോകൂല എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വിഭാഗം ആരാണെന്നറിയുമോ? ഞാനും എന്റെ സഹാബത്തും ഏതൊരു വഴിയിലാണോ ആ വഴിയിലുള്ളവർക്ക് ഹിദായത്തുണ്ടവർ സ്വർഗത്തിലേക്കല്ലാത്തവർ നരകത്തിലേക്കാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മില്ലത്ത് എന്നതിന് വിഭാഗം എന്ന അർത്ഥം പറയുന്നവരുണ്ട്, അങ്ങനെ പറയുന്ന ചില പരിഭാഷകളുമുണ്ട്, അങ്ങനെ പറയുന്ന ചില ഹദീസിന്റെ വ്യാഖ്യാന രൂപത്തിലുള്ള മലയാള കൃതികളുണ്ട്. മില്ലത്തിന്റെ അർത്ഥം സഹോദര വിഭാഗം നല്ല മതം എന്നാണ്. ഖുർആൻ തന്നെ പറഞ്ഞത്, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൽ മുസ്തഖീം, ദീനൻ ഖയ്യിമം മില്ലത്ത ഇബ്രാഹിം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ദീനൻ ഖയ്യിമം മില്ലത്ത ഇബ്രാഹിം, ദീനൻ ഖയ്യിമൻ, ദീൻ നേരായ ദീൻ, അതായത് മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, ദീൻ എന്നാണ് മില്ലത്തിനർത്ഥം. അപ്പൊ 72 മതത്തിന് പുറത്താണ്. മഹാനായ ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ കൊടുക്കുന്ന വ്യാഖ്യാനം, ഇപ്പൊ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ മില്ലത്ത് എന്നതിന് ദീൻ എന്ന് തന്നെയാണ് അർത്ഥം. അതായത് മതഭ്രഷ്ട് സംഭവിക്കും, നേരെയുള്ള വഴി വിട്ടുപോയാൽ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഞാനും എന്റെ സ്വഹാബത്തും എങ്ങനെയാണോ അതുപോലെ ജീവിക്കണം. സ്വഹാബിക്ക് വലിയ പ്രാധാന്യമുണ്ട്. സ്വഹാബിയെ തള്ളിയാൽ ദീനില്ല. എന്നാൽ സ്വഹാബത്തിൽ ഏറ്റവും വലിയ മഹാന്മാരായ സ്വഹാബത്താരാ മഹാന്മാരായ ബദരീങ്ങളാണ്. വസൽ ഹുനൈനം വസൽ ബദറം വസൽ ഉഹദ അൻവാ തഅദി ബിഹിം വൽ ഹത്ഫ് കൈഫ ജറാ മൗലായ സല്ലി വസാ
ലിംദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. ഞാനും എന്റെ സഹാബത്തും ഏത് വഴിയാണോ ആ വഴി. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു, സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ട് ഒരു ഹദീസ്. قال رسول الله صلى الله عليه وسلم يا معشر القراء استقيموا فقد سبقتم سبقا وعيدا وان خطتم يمينا وشمالا فقد ضللتم لقد ضللتم ضلالا بعيدا. ഓ ഖുർആൻ ജീവിതത്തിന്റെ മാർഗദർശനമാക്കിയവരെ, യാ മഅ്ശറൽ ഖുർആൻ, ഖുർആൻ ജീവിതത്തിന്റെ മാർഗദർശനമാക്കിയവരെ, ഇസ്തഖീമോ, മഹാന്മാര് പോയ ആ നേരെ ഉള്ള വഴിയിലൂടെ തന്നെ നിങ്ങൾ പോവണേ. അള്ളാഹു ആ വഴിയിലൂടെ നമ്മെ നടത്തി തരട്ടെ. ബദരീങ്ങളെ തള്ളാൻ പറ്റൂല, തള്ളിയ ദീനില്ല, ഇസ്ലാമിന് പോയി. ബദരീങ്ങളുടെ വഴിയിലേക്ക് കൂടലല്ലാതെ വേറെ വഴിയില്ല നമുക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഫഖദ് സുബിഖതും സബഖം ബഈദാ, ഓ ഖുർആൻ ജീവിത ദർശനമാക്കിയവരെ, നിങ്ങൾക്ക് മുന്നേ ഒരു പരമ്പരയുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണിത്. നിങ്ങൾക്ക് മുന്നേ ഒരു പരമ്പരയുണ്ട് ഖുർആന്റെ വക്താക്കളെ, നിങ്ങൾക്ക് കൃത്യമായ സാബിഖീങ്ങളുണ്ട്, മുൻകാമികളുണ്ട്, മുൻകാമികളുണ്ട്, സാബിഖീങ്ങളുണ്ടെന്ന് കൃത്യമായി പറഞ്ഞു. ഫഖദ് സുബിഖത്തും സബഖം ബഈദ, വലിയ പാരമ്പര്യമുള്ള പഴക്കമുള്ള സാബിഖീങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ഫൈൻ അഖത്തും യമീനം വശിമാല, ഈ സാബിഖീങ്ങളുടെ വഴി വിട്ടിട്ട് വലത്തെ വഴിയിലോ ഇടത്തെ വഴിയിലോ, നേരത്തെ വരച്ചു എന്ന് പറഞ്ഞ ആ വഴി, അതിലേതെങ്കിലും നിങ്ങൾ സ്വീകരിച്ചു പോയാൽ, ഒരിക്കലും ശരിയിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധം നിങ്ങൾ വഴി പിഴച്ചു പോകുമെന്ന് ഹിദായത്തിന്റെ അമരക്കാരനെ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ചെറിയ കാര്യമൊന്നുമല്ലത്, ബദരീങ്ങളുടെ വഴിയാ. സാബിഖീങ്ങളുണ്ട് എന്നാ മുത്തുനബി പറഞ്ഞത് ഹദീസ് ബുഖാരിയിലുണ്ട്. ഈ സാബിഖീങ്ങൾ ആരാണെന്ന് ഖുർആൻ, ഇനി കേട്ടോ, സൂറത്ത് തൗബയുടെ 100-ാമത്തെ ആയത്ത് നോക്കിക്കോ. ഈ സാബിഖീങ്ങൾ ആരാണെന്ന് ഖുർആൻ കൃത്യമായി പേരെടുത്ത് പറഞ്ഞു. ഈ സാബിഖീങ്ങൾ ആരാ? നിങ്ങൾക്ക് സാബിഖീങ്ങളുണ്ട്, അവരുടെ വഴിയെ നിങ്ങൾ പോകാവൂ. സാബിഖീങ്ങൾ ആരാണെന്ന് കൃത്യമായി പേരെടുത്ത് പറഞ്ഞു ഖുർആൻ, സൂറത്ത് തൗബയുടെ 100-ാമത്തെ ആയത്ത്. ഏത് ഖുർആൻ പറഞ്ഞു? ഏത് ഖുർആൻ പറഞ്ഞു നിസ്കാരം 5 വഖത്താണെന്ന് കൃത്യമായി പേര് പറയാത്ത ഖുർആൻ? അങ്ങനെ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ ചേകന്നൂരിനെ പോലെയുള്ളവരൊന്നും മണ്ണിന്റെ അടിയിലേക്ക് നേരത്തെ പോകേണ്ടി വരില്ലായിരുന്നു. അത്രത്തോളം വളരെയധികം പ്രശ്നം പിടിച്ച അവസ്ഥയിലേക്ക് ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തിരുന്ന ഒരു കാലം നമുക്ക് സമീപമുണ്ട്. നിസ്കാരം 5 വഖത്താണെന്ന് ഖുർആൻ കൃത്യമായി എണ്ണി എണ്ണി പറയാൻ, അതിന്റെ പേര് ളുഹർ, അസർ, മഗ്‌രിബ് എന്നൊക്കെ പറയാൻ ഖുർആൻ അക്ഷരങ്ങളിൽ പിശുക്ക് വന്നിട്ടുണ്ട്. ആ ഖുർആനാണ് നിങ്ങൾ നേരെ ഉള്ള വഴിയിലൂടെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞോടത്ത്. ആരാണ് ഈ നേരെ ഉള്ള വഴിയിലൂടെ പോയ സാബിഖീങ്ങൾ എന്ന് കൃത്യമായി പേരെടുത്ത് പറഞ്ഞു. അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ആരാണ് നിങ്ങൾക്ക് മുന്നേ കടന്നുപോയ സാബിഖീങ്ങൾ എന്നറിയുമോ? വസാബിഖൂനൽ അവ്വലൂൻ,
ആ മുൻഗാമികളായ സാബിഖീങ്ങൾ ആരെ തുടർന്ന് ജീവിക്കണമെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന സാബിഖീങ്ങൾ മിനൽ മുഹാജിരീൻ, അവർ മുഹാജിരീങ്ങളാ, വല്ല ഓസാർ അൻസാരീങ്ങളാ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, നന്മയുടെ വഴിയിൽ അവരെ തുടർന്ന് വന്നവരാ. അല്ലാഹു അവരിലേക്ക് നമ്മെ ചെറുക്കട്ടെ. അവരാണ് നിങ്ങളുടെ സാബിഖീങ്ങൾ എന്ന് ഖുർആൻ. അവരുടെ പ്രത്യേകത റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൊട്ട് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. വറളുവാൻ അല്ലാഹു അവർക്കും പൊരുത്തമാണ്. വഅഅദ്ദലഹും ജന്നാത്തിൻ തജ്രീ തഹ്തഹൽ അൻഹാർ, അടിവാരത്തിലൂടെ അവിരാമം ഒഴുകുന്ന അരുവികളുള്ള സ്വർഗമാണ് അല്ലാഹു അവർക്ക് നൽകിയത്. ഖാലിദീന ഫീഹാ, അവരവിടെ ശാശ്വതരാണ്. ദാലിക്കൽ ഫൗസുൽ അദീം, ഇതല്ലേ വമ്പിച്ച വിജയം. അല്ലാഹു ആ വിജയം നമുക്ക് തരട്ടെ. ഇവിടെ പറഞ്ഞു സാബിഖീങ്ങൾ മുഹാജിരീങ്ങളും അൻസാറുകളുമാണെന്ന്. ഇനി കേട്ടോ, മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുർറുൽ മൻസൂറിൽ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നത് കാണാം. സ്വഹാബത്ത് പറയുന്നു, ഹുമുല്ലദീന സല്ലൗൽ ഖിബലതൈനി, രണ്ട് പ്രാവശ്യം ഖിബലയുടെ മാറ്റ പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ മുത്തായ നബിയുടെ കൂടെ നിന്നുകൊണ്ട് രണ്ട് പ്രാവശ്യവും ഖിബല മാറ്റത്തിൽ പങ്കാളികളായി ഖിബല മാറ്റത്തെ അംഗീകരിച്ച സഹാബികളാണ്. ജമീഉം വഹും അഹ്ലു ബദർ, അവർ ബദരീങ്ങളാണ്. സാബിഖീങ്ങളുടെ വഴിയിലെ പോകാവൂ. സാബിഖീങ്ങൾ ഖുർആൻ പറഞ്ഞു മുഹാജിറും അൻസാറുമാണെന്ന്. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി ആ മുഹാജിറും അൻസാറും ബദരീങ്ങളാണ്. അപ്പൊ എത്ര പേരുണ്ട് സാബിഖീങ്ങൾ? ഏകദേശം 313. ബദറിലേക്ക് പങ്കെടുക്കാൻ പോയ സഹാബികളിൽ ഒരു അഭിപ്രായം അനുസരിച്ച് 96 മുഹാജിറുകളും 217 അൻസാറുകളാണ്. ഒരു അഭിപ്രായമാണ് കേട്ടോ അത്. 313 കറക്റ്റ് അല്ല, അതിൽ കൂടാം എന്നുള്ള പല ഉദ്ധരണികളും ഉണ്ട്. ഏതായാലും 313 നമുക്കിടയിൽ പ്രചുരപ്രചാരം നേടിയ സംഖ്യ ആയതുകൊണ്ട് പറയാം. ഏകദേശം ആ കണക്കാണ് എങ്കിൽ 96 മുഹാജിറുകളും 217 അൻസാറുകളുമാണ് ബദറിൽ പങ്കെടുത്തത്. അങ്ങനെ 313. ആ 313 വഴിയിലൂടെ പോയാലേ നിങ്ങൾക്ക് ഹിദായത്തുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരാരാ? അവർ ചെറിയ ആൾക്കാരാണ്. സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദരീങ്ങളുടെ പട്ടിക റസൂലുള്ള തയ്യാറാക്കിയതിൽ ബദറിൽ പങ്കെടുത്ത പ്രതിഫലം വാങ്ങിയ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ബദറിലേക്ക് പോകാതെയും ഇരുന്ന എന്നാ ബദരീങ്ങളിൽപ്പെട്ട ബദരീങ്ങളുടെ പേരെണ്ണുമ്പോൾ മൂന്നാമനാണ് സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ചെറിയ ആളുകൾ, അവരൊന്നും ചെറുതല്ല. അവരോടുള്ള ആദരവ് കൊണ്ട് ഉഹദ് മല പോലും കിടന്ന് വിറച്ചു എന്നാ ഹദീസിലുള്ളത്. ചെറിയ ആളുകളല്ല ബദരീങ്ങൾ, മഹാന്മാരായ സുഹാബുൽ ബദർ ചെറിയവരല്ല. അവരാരാ? ഹുമുർ റിജാലു ബല, ഹുമുൽ ജിബാലു ബല, കദ്ദഹിരി ഫീഹിമ്മത്തിം ബൽസാദത്തുൻ കുബറാ, അക്രിം ബിഹിം ഫിത്യതും തമ്മത് ഫലാഇലുഹും വഅമ്മ ആലാഉഹും للحق دون ميرام مولا يصلي وسلم دائما ابدا على حبيبك خير الخلق كلهم. ചെറിയൊരൊന്നുമല്ല, അവരുടെ നിശ്ചയദാർഢ്യം പർവ്വതത്തെക്കാളും പവർ ഉള്ളതായിരുന്നു എന്ന് മഹാന്മാർ അവരെ മദ്ഹ് ചെയ്യുന്നുണ്ട്. അക്രിം ബിഹിം ഫിത്യതൻ തമ്മത്ത് ഫലാഇലുഹും, അവരെത്ര മഹാന്മാരാണ്, അവരെ ഇത്ര ആദരണീയമാക്കിയ സംഗതി എന്താ? തമ്മത്ത് ഫലാഇലുഹും, അവരുടെ ശ്രേഷ്ഠതകൾ പൂർണ്ണമാണല്ലോ. വഅമ്മ ആലാഉഹും, അവർക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ വ്യാപകമാണല്ലോ. അവരുടെ അനുഗ്രഹങ്ങൾ വ്യാപകമാണല്ലോ. അവർ വലിയ മഹാന്മാരാണ്. ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കണ്ടിട്ട് പറയുന്നതായി, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഈദ ഉഹദ വ അബൂബക്കറിൻ വ ഉമറു വ ഉസ്മാൻ, അല്ലാഹുവിന്റെ ഹബീബ് ഉഹദ് മലയുടെ മുകളിലേക്ക് കയറുന്നു, തൊട്ടുപുറകെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ചേർന്ന് തന്നെ തൊട്ടുപുറകെ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ്, തൊട്ടുപുറകെ ചേർന്ന് തന്നെ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും. മൂന്ന് സ്വഹാബികളും മുത്തായ നബിതങ്ങളും ഉഹദ് മലയുടെ പടകൂറ്റൻ പാറക്കെട്ടിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാ ഉഹദ് കണ്ടപ്പോ
ഈ ഹദീസ് മനസ്സിൽ ഓർമ്മ വന്നുപോയി സഹോദര. ഉഹദിന്റെ പാറ കണ്ടപ്പോ അന്ന് വിറച്ച ഈ ഉഹദാണോ എന്ന് ഓർത്തു പോകും വിധം ഈ ഹദീസ് കേട്ടിട്ട്, ഈ ഹദീസിൽ ഉഹദ് വിറച്ച കഥ കേട്ടിട്ട് ഇനി ഒരു ഉഹദ് കാണാൻ പോകലെന്നാണെന്ന് അള്ളാഹുവിനെ അറിയൂ. കൊറോണ വ്യാപകമാണല്ലോ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഉഹദ് മലയുടെ മുകളിൽ റസൂലുള്ള നിൽക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാന്മാര് കയറി നിൽക്കുന്ന ഉഹദ് ഉണ്ടല്ലോ, ഉഹദിന്റെ താളം തെറ്റി അനസ്സതങ്ങൾ പറയാ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഉഹദ് ഇവര് നിൽക്കുമ്പോ കടന്നങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. എവിടെയുണ്ട് ഹദീസ്? ഇത് കഥ പറയലല്ല, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്. ബദരീങ്ങൾ കയറി നിന്ന ആ പർവ്വതം കുലുങ്ങി, ബദരീങ്ങൾ കയറി നിന്ന പർവ്വതം കുലുങ്ങി. സംഭവം കേൾക്കൂ, എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ആദരവ് കൊണ്ട് മഹാന്മാരുടെ കാല് വെച്ചാൽ മതി. ഇത് ഖുർആനിലെ ഒരു ആയത്തല്ലേ? ഇബ്രാഹിം നബി നിന്ന ആ കല്ല് നിങ്ങൾ നിസ്കാരത്തിന്റെ ഇടമാക്കണം, ആ കല്ലിന്റെ പരിസരം. ഇതാണ് ആയത്ത് ഉദ്ഘോഷിക്കുന്നത്. ആരാധന അള്ളാഹുവിനും ആദരവ് ഇബ്രാഹിം നബിക്ക്, അനുസ്മരണം ഇബ്രാഹിം നബിയുടേതാ, അതൊരു ആദരവാണ്. ആരാധന അള്ളാഹുവിന്, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ചവരല്ലേ നമ്മൾക്ക്? അള്ളാഹു നമുക്ക് ഇനിയും ആ ഭാഗ്യം തരട്ടെ, മഖാം ഇബ്രാഹിം ഒന്ന് കാണാൻ. എന്തായി മഖാം ഇബ്രാഹിം? അബുൽ ഫിദാ ഇസ്മാഇൽ ഇബ്നു കഥീർ രേഖപ്പെടുത്തുന്നു, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന ഒരു കടുപ്പമുള്ള പാറക്കല്ലാണ് ഈ മഖാം ഇബ്രാഹിം. പാറയുടെ കടുപ്പം ഭൂമിയിലെ കടുപ്പം അല്ലാതെ, അത് നല്ല വളക്കൂറുള്ള മണ്ണും ദൃഢമായ പാറകളുമുള്ള സ്വർഗ. ആ സ്വർഗത്തിന്റെ പാറയുടെ മുകളില് ഖലീലുല്ലാഹി തങ്ങളുടെ കാല് വെച്ചതോടുകൂടെ പാറ അലിഞ്ഞുപോയി. ആ പാറയിൽ ആ കാലൊരു മുദ്ര പോലെ, ആ കാല് ആഴത്തിലേക്ക് കാലിന്റെ അടയാളം പാറ സ്വീകരിക്കുന്നു. എന്റെ മഹാനോടുള്ള ആദരവ്, പാറ അലിഞ്ഞുപോയി. ഇതേ മഹാൻ തന്നെ ഒരു ഇരുമ്പിന്റെ കത്തി കഷ്ണം വെച്ച്, ഒരു ഇരുമ്പിന്റെ കത്തി വെച്ച് മറ്റൊരു പാറയിൽ ഒരിക്കൽ അടിച്ചു, പാറ പിളർന്നിട്ടുണ്ട്. മോനെ അറുക്കുന്ന ആ ഘട്ടത്തിൽ മിനാ താഴ്വരയിൽ മഹാന്മാരുടെ കാല് വെച്ചാൽ ആ കാല് വെച്ച ഇടം പാറയായാലും അത് ആദരവോടുകൂടെ സ്വീകരിക്കും. അത് മഹാന്മാരോടുള്ള അവരുടെ ആദരവാണ്. ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിക്കുന്ന ഖുർആൻ പറഞ്ഞത്, ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിക്കും. ഖുർആന്റെ അവതരണം ഒരു പർവ്വതത്തിന്റെ മൂർധാവിൽ പാറയുടെ ഇടയിലാണെങ്കിൽ നബിയെ ലറഅയ്ത അങ്ങക്ക് കാണാമായിരുന്നു. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, ആദരവ് കൊണ്ട് പൊട്ടിത്തെറിക്കും, ആദരവ് കൊണ്ട് പല അത്ഭുതങ്ങളും സംഭവിക്കും. അനസ്സതങ്ങൾ പറയാണ് ഉഹദ് കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. കുറച്ചു നേരമായി ഉഹദ് വിറയ്ക്കാൻ തുടങ്ങിയിട്ട് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, അടങ്ങണേ, നീ വിറയ്ക്കല്ലേ ഉഹദേ. ഫഇന്നമാ അലൈക നബിയുൻ, നിന്റെ മുകളിൽ നിൽക്കുന്നത് അല്ലാഹുവിന്റെ നബിയ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ദീഖുൻ, പിന്നെ നിൽക്കുന്നത് നിന്റെ മുകളിൽ സിദ്ദീഖാണ്, നീ വിറയ്ക്കേണ്ട ഉഹദേ അടങ്ങണം. വസ്ഹീദാനി, പിൽക്കാലത്ത് ഷഹീദാവാനുള്ള രണ്ട് മഹാന്മാരാണ് നിന്റെ മുകളിലുള്ളത്. ബദരീങ്ങളുടെ നേതാവാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീങ്ങളുടെ ഉപനായകനാരാ? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബദരീങ്ങളിലെ ധീരനാരാ? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബദരീങ്ങളുടെ കാവൽക്കാരനാരാ? സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവര് കയറിയ പർവ്വതം വിറച്ചു എന്ന് ഖുർആൻ. ഇവരെ, ഇവരുടെ വിശ്വാസമല്ലേ നമ്മുടെ വിശ്വാസാവേണ്ടത്? അവര് വിശ്വസിച്ച ഈമാന്റെ വഴിയല്ലേ നമ്മുടെ വഴിയാവേണ്ടത്? അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പറഞ്ഞത് എങ്ങനെയൊക്കെ നിങ്ങൾ ഈമാൻ കൊണ്ടുകൊള്ളൂ എന്നല്ല പറഞ്ഞത്, ഈ ബദരീങ്ങളുടെ വിശ്വാസം. സൂറത്തുൽ ബഖറ
സൂറത്തുൽ ബഖറ വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ് സുഫഹാ അലാ ഇന്നഹും ഹുംസ് സുഫഹാ വലക്കിൻ ലാ യഅലമൂൻ. സൂറത്തുൽ ബഖറയുടെ 13-ാമത്തെ ആയത്ത് ആർക്കാ ഈ ആയത്ത് അറിയാത്തത്? എന്താ പറയുന്നത്? കപടന്മാരോട് പറയപ്പെട്ടാൽ ആമീനു, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ഈമാനുള്ളവരാവണം. കമാ ആമനന്നാസ്, അന്നാസ് എന്ന പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്ന അവർ വിശ്വസിച്ച പോലെ. അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ എന്ന് പറഞ്ഞ ഈ അന്നാസ് അവരാരെന്നറിയോ? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സ്വഹാബികളാ. അവരെങ്ങനെ ഈമാൻ കൊണ്ടോ അതുപോലെ വിശ്വസിക്കണം എന്ന. അവരുടെ വിശ്വാസം എങ്ങനെയായിരുന്നു? ബദരീങ്ങൾ വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെയായിരുന്നു അവരുടെ വിശ്വാസം? ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ നാളെയും ഇതിന്റെ കുറച്ചൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. ഒരുപാട് വിശദീകരിച്ച് പറയാനൊന്നും സമയമല്ല നമുക്ക്. സമയപരിമിതിയെ കണക്കിലെടുത്തത് ഒറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബദരീങ്ങളുടെ വിശ്വാസം എങ്ങനെയായിരുന്നു? ഒരുപാട് സംഭവങ്ങൾ, ഡസൺ കണക്കിന് സംഭവങ്ങൾ നമുക്ക് അത് സംബന്ധമായിട്ട് കാണാൻ കഴിയും. ഒറ്റ സംഭവം പറയാം. സ്വഹീഹുൽ ബുഖാരി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. പലപ്പോഴും ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതൊക്കെയാണ്, എന്നാലും പുതിയതൊന്നുമല്ല. ഒന്നും കേട്ടോ, സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കേട്ടോ. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന ഇദാ ഖുഹിതു ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഫഖാല അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫത്തസ്ഖീനാ വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ ഖാല ഫയസ്ഖൌ. മഴ കിട്ടാത്ത കാലം മദീനയിൽ സ്വഹീഹുൽ ബുഖാരി അനസ് തങ്ങൾ പറയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഴ കിട്ടാത്ത കാലഘട്ടത്തിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രവാചക കുടുംബത്തിലെ കാരണവർ പ്രിയ നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന കാരണവരെ കൊണ്ടുവന്ന് കസേര ഇട്ടിരുത്തും. എന്നിട്ട് ഉമർ ദുആയരക്കും റളിയല്ലാഹു മഹാൻ അവിടെ ഇരുന്നാ മതി, ഇവിടെ ദ്വാരന്നാ മതി. എന്താ ദ്വാ ചെയ്തിരുന്നത്? അള്ളാഹുവെ, പണ്ടൊക്കെ ഞങ്ങൾക്ക് മഴ കിട്ടാത്തപ്പോ അന്ന് ഇതുപോലെ ഈ പീഠത്തിൽ ഉപവിഷ്ടരായിരുന്നത് നിന്റെ നബിയായിരുന്നു അല്ലാ, ഞങ്ങൾ അവിടുത്തെ അവിടെ ഇരിക്കുമ്പോൾ ദ്വാ ചെയ്താൽ നീ ഉത്തരം തരുമായിരുന്നു, അന്ന് ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നിന്നോട് ഞങ്ങൾ മഴ തേടിയിട്ട് ഇടവെക്കുന്നത് ആരെയാണെന്നറിയുമോ? മരണപ്പെട്ടുപോയ വഫാത്തായി പോയ ആ നബിയുടെ അമ്മിനെ കൊണ്ടാണ്, പിതൃ സഹോദരനെ കൊണ്ടാണ്. അപ്പം മരണപ്പെട്ടുപോയ വഫാത്തായി പോയ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അവിടുത്തെയുടെ പിതൃ സഹോദരൻ. അപ്പൊ ആ മരണപ്പെട്ടു പോയ ആളെയും കൂടി ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഈ ഹദീസ് വെച്ചുകൊണ്ട് മരണപ്പെട്ടവരെ തവസ്സുലാക്കിയ സ്വഹാബത്തിന്റെ ഈ വീര്യത്തെ ചർച്ച ചെയ്യുന്നുണ്ട് ഹദീസ് പണ്ഡിതന്മാർ. റബ്ബേ, ഇന്ന് ഞങ്ങളിൽ ആ നബിയില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതൃ സഹോദരനാ ഉള്ളത്. ആ നബിയെയും ഓർത്തു അവിടുത്തെ പിതൃ സഹോദരൻ എന്ന സയ്യിദിനെ തവസ്സുലാക്കി മുന്നിൽ വെച്ചു. ഖത്താബിന്റെ ദുആയാണ്, ബദരീങ്ങളിൽ പെട്ട സ്വഹാബിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അനസങ്ങൾ പറയാ, അപ്പോഴും അവർക്ക് മഴ കിട്ടലേ ഉണ്ടായിട്ടുള്ളൂ, എപ്പോഴും മഴ കിട്ടും. ഇങ്ങനെയായിരുന്നു സ്വഹാബത്തിന്റെ വിശ്വാസം. ഇവിടെ ഈ മദ്ഹബുകളൊക്കെ വിശ്വാസപരമായും കർമ്മപരമായും സ്വഹാബത്തിന്റെ വിശ്വാസത്തിലേക്കും കർമ്മങ്ങളിലേക്കും ക്രോഡീകൃതമാകുന്നു. സ്വഹാബികളിൽ പെട്ട ആരെ നിങ്ങൾ പിടിച്ചാലും നിങ്ങൾ ഹിദായത്തിലെത്തി. എന്റെ സ്വഹാബികൾ, സുഹാഖിന്റെ കിതാബിലുള്ള ഹദീസ് അല്ലേ ഇത്? എന്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാ. എന്താ ഈ നക്ഷത്രം എന്ന് പറഞ്ഞ? അതിന് മാത്രം ഉണ്ടോ? അതല്ല. കപ്പൽ യാത്രികൻ, കടലിന്റെ ഇരുട്ടിൽ തിരമാലയുടെ ഗുഹരങ്ങളുടെ ഇടയിൽ അവന്റെ മാർഗം കണ്ടെത്തിയത് നക്ഷത്രത്തെ പിടിച്ചുകൊണ്ടാ. നേരായ വഴിക്ക് താൻ നക്ഷത്രത്തെ നോക്കിയിട്ടായിരുന്നു പഴയ കാലത്ത് സഞ്ചാരങ്ങൾ. അടിസ്ഥാനപരമായി അങ്ങനെയായിരുന്നു. ഇപ്പോൾ റഡാർ സംവിധാനങ്ങൾ വരുമ്പോഴും ഏകദേശമൊക്കെ അതിനോട് സാമ്യതയുള്ള രീതികളാണ്. എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, ഒരിക്കലും വഴി തെറ്റിക്കൂല.
അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ നിങ്ങൾ അനുദാമനം ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ഹിദായത്തിലെത്തി എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ പിടിച്ചാലും മതി. അപ്പൊ അവരിലുള്ളതായ വിശ്വാസപരമായും കർമ്മപരമായും അവർ നബിയിൽ നിന്നും വ്യത്യസ്ത രീതികൾ കണ്ട് പഠിച്ചതിനെ ക്രോഡീകരിച്ച രൂപമാണ് നാലായി തീർന്ന മദ്ഹബ്. എല്ലാ മദ്ഹബും അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. നാലും നബിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്, നാലും കാണാൻ കഴിയും. അതുകൊണ്ടാണ് നാല് മദ്ഹബ് എന്ന് കേൾക്കുമ്പോൾ ആകെ എല്ലാം കൂടി ആകെ അഭിപ്രായ വ്യത്യാസമല്ല. എല്ലാവരും മിക്കവാറും എല്ലാ വിഷയങ്ങളിലും ഏറെക്കുറെ നാല് പേരും ഒരുപോലെ. ചില വിഷയങ്ങളിൽ രണ്ടുപേരും ഒരു പക്ഷത്ത്, രണ്ടുപേരും ഒരു പക്ഷത്ത്, അങ്ങനെ രണ്ടായിട്ട് അഭിപ്രായങ്ങളുണ്ട്. രണ്ടും ഹദീസിലുള്ളതാണ്. ഹദീസിലുള്ള വ്യത്യാസങ്ങളാണ്, രണ്ട് സൗകര്യങ്ങളാണ്, രണ്ട് മേഖലകളാണ്. രണ്ടായിട്ട് മദ്ഹബിൽ അഭിപ്രായങ്ങൾ വന്നു. ചിലപ്പോൾ രണ്ടുപേര് ഒരു പക്ഷത്ത്, രണ്ടുപേരൊരു പക്ഷത്ത്, അല്ലെങ്കിൽ ഒരാളൊരു പക്ഷത്ത്, മൂന്നുപേരൊരു പക്ഷത്ത്. വളരെ വിരളമായിട്ടാണ് മൂന്ന് അഭിപ്രായങ്ങളുള്ളത്. അങ്ങനെ വരുമ്പോ മൂന്ന് പേര് മൂന്ന് രീതിയിൽ നിൽക്കും, ഒരാള് ഏതെങ്കിലും ഒരാളുടെ കൂടെ കൂടും. അങ്ങനെ വളരെ വളരെ വിരളമായ നാല് അഭിപ്രായങ്ങൾ. ഏതായാലും സ്വഹാബത്തിന്റെ വിശ്വാസം ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഴീനവനാട്ടുവാൻ ബദ് നീങ്കളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് എന്ന് നമ്മൾ പറയുന്നില്ലേ? ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ടെന്ന് പറയുന്നില്ലേ? ഇങ്ങനെ ചെയ്ത ദുആ ചെയ്തത്, ഇങ്ങനെ പറഞ്ഞ ദുആ ചെയ്തത് ബദരീങ്ങൾ തന്നെയാണ്. ഹക്ക് കൊണ്ട് എന്ന് പറഞ്ഞ ദുആ ചെയ്തത് ബദരീങ്ങൾ തന്നെയാണ്. അബ്ബാസ് റളിയല്ലാഹുവിനെ സഹസ്രരിത്തിട്ട് ഉമർ റളിയല്ലാഹുവിനെ ദുആ ചെയ്തു. ഇനി കേട്ട ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്രക്കിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്. കണ്ടോ, ഒരു ഹദീസും കൂടി പറയാം. ഹക്കു കൊണ്ട് വർക്കത്ത് കൊണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ? ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്കിൽ ഇപ്പോഴും കാണാം ഹദീസ്. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറയുന്നതായിട്ട് ഉമറതങ്ങൾ പറയാണ്. ലമ്മ ഖത്തറഫ ആദമുൽ ഖതീഅത്ത, ആദം അലൈഹി സ്സലാം സ്വർഗ്ഗത്തിൽ അല്ലാഹു വിലക്കിയ കനി കഴിച്ചതിന്റെ പേരിൽ ശേഷം സംഭവിച്ച കാര്യങ്ങൾ. ആദ നബി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നു, അള്ളാഹുവോട് ദുആ ചെയ്തു. ഇബ്നു കഥീർ മഹാനവർ, മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂർ രേഖപ്പെടുത്തുന്നുണ്ട്, ആദ നബി 300 കൊല്ലം കരഞ്ഞുവത്രേ. അപ്പോഴൊക്കെ ഇങ്ങനെ ദുആ ചെയ്തത്, യാ റബ്ബി അസ്അലുക, ആദ നബി ദുആ ചെയ്തത്, പടച്ചോനെ റബ്ബേ നീ എനിക്ക് പൂർത്തു തരണേ. അവസാന ദുആ ആയിരുന്നു, യാ റബ്ബി അസ്അലുക ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലിമാ ഗഫറത ലി. ആദ നബിയുടെ ദുആയാണ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് നീ എനിക്ക് പൂർത്തു തരണേ. സയ്യിദന ആദം, യാദം വകൈഫ അറഫ്ത മുഹമ്മദ, ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് നബി അങ്ങേക്ക് മനസ്സിലായോ? വ അല്ലാഹ എനിക്ക് മനസ്സിലായില്ലേ, അന്നക ലമ്മാ ഖലഖത ബിയദിക വ നഫഖത ഫിയ മിൻ റൂഹിക റഫഅത റസി ഫറഅയ്ത على قوائم العرش مكتوب لا اله الا الله محمد رسول الله. محمد നബി അറിയോ അങ്ങേക്ക്, എന്നെ പടച്ച് എനിക്ക് റൂഹ് തന്ന്. ഞാൻ ആദ്യം റൂഹ് വന്നു കഴിഞ്ഞപ്പോ നിന്റെ അരശിലേക്ക് നോക്കിയപ്പോ അതിന്റെ തൂണുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ള രേഖപ്പെടുത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഫഅലിംതു അന്നകലം തുലിഫ ഇലാ ഇസ്മിക ഇലാ ഇസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെയല്ലാതെ നിന്റെ ഇസ്മിനോട് ചേർത്ത് വെക്കില്ല എന്ന് അന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട്, അങ്ങനെ തന്നെ ഹദീസിലുള്ളത്. മഹാനവർകൾ ചോദിക്ക, യാ റബ്ബി അസ്അലുക ബി ഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേവടെ എവിടെണ്ട് ഹദീസ്? ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്രക്കിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു പറഞ്ഞ ആദ നബി നിങ്ങൾ എന്തുട്ട ഈ പറയുന്നത്? സുന്നികൾ പറയുന്ന പോലെ നിങ്ങൾ ആ ഹക്ക് കൊണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായില്ലേ? അത് അങ്ങനെ പറയാൻ പാടില്ലാത്ത. അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, ആദം നബിയെ അങ്ങ് പറഞ്ഞതാണ് സത്യം, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് പുറത്തു തരണേ. ഇന്നഹു ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ, ആദ നബിയോടല്ലാ പറയാ എന്റെ സൃഷ്ടി ചരാചരങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അതുകൊണ്ട് ആദ നബിയെ ഉദുഉനി,
കേട്ടോ ഹദീസ്, താങ്കൾ വീണ്ടും ദുആ ചെയ്യണമെന്നോട്, ബി ഹഖിഹി മുഹമ്മദ് നബിയുടെ ഹഖ് എന്ന് പറഞ്ഞു തന്നെ ദുആ ചെയ്യണം. ഫഖദ് ഗഫറത്തു ലക, ഞാൻ അങ്ങേക്ക് പൊറുത്തു കഴിഞ്ഞു അത് നബിയേ. വലൗലാ മുഹമ്മദു മാ ഖലഖതുക, മനസ്സിലാക്കിക്കോ മുഹമ്മദ് നബി കാരണമായിട്ടാണ്, അവിടത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ആ സൃഷ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ സൃഷ്ടി പോലും ഈ ലോകത്ത് ഉണ്ടായതെന്ന് അല്ലാഹ് പറഞ്ഞതായി സയ്യിദുന റസൂലുള്ളാഹി. മുസ്ലിയാരെ, ഈ ഹദീസ് ലഈഫാണെന്ന് ഇനി ആരും പറയണ്ട, ഇമാം ഹാക്കിം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹദാ ഹദീസും സ്വഹീഹുൽ ഇസ്നാദ്, സനദ് സ്വഹീഹാണ് ഈ ഹദീസ് എന്ന് മഹാനായ ഇമാം ഹാക്കിം തന്നെ മുസ്തദ്രക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മറ്റു ഇമാമിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ബദരീങ്ങളുടെ വഴി ഇല്ലാതെ നമുക്ക് ഹിദായത്തില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തൽക്കാലം അവിടെ നിർത്താണ്. ഇൻഷാല്ലാ ദുആ ചെയ്യാൻ ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ദുആയിലേക്ക് കടന്നു വരാം. മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നമ്മുടെ ജീവിത പരിസരങ്ങൾ മുഴുവനും കൊറോണയുടെ ഒരു പ്രതിസന്ധി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. ഇൻഷാല്ലാ എല്ലാവരും ആ വിഷയത്തിൽ പ്രത്യേകം ദുആ ചെയ്യുകയും, നമുക്ക് പ്രിയപ്പെട്ട പലരും വലിയ വിഷമത്തിലൊക്കെയാണ്, അപ്പൊ എല്ലാവരും ആ വിഷയത്തിൽ ഒന്ന് കരുതിയിരിക്കുക, എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ടുള്ള അമലുകളൊക്കെ ചെയ്യുക. മജ്ലിസുൻ നൂറോ ബദർ തവസ്സുലോ ഒക്കെ ചൊല്ലിയും ചെയ്തുമൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു സലാമത്താക്കട്ടെ. മംഗൂസ് മൗലൂദൊക്കെ ഓതുക, അള്ളാഹു സലാമത്താക്കട്ടെ. ഇൻഷാല്ലാ ദുആയിലേക്ക് കടന്നു വരാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ റബ്ബേ, ഞങ്ങൾ സ്വീകരിക്ക തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവേ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. അള്ളാഹുവേ, പടർന്നു പിടിക്കുന്ന കൊറോണയുടെ അതിവ്യാപനത്തെ നീ പിടിച്ചു നിർത്തണേ അല്ലാ. ഞങ്ങൾക്ക് സുപരിചിതരായ പലരും അല്ലാഹുവേ രോഗികളാണ് അല്ലാ. അല്ലാഹുവേ, ഒരുപാട് 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 ആളുകൾ പഠനവേദിയിൽ ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ. പോസിറ്റീവായ എല്ലാവർക്കും നീ ശിഫ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഉള്ളവന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബഹുമാനായ ആലപ്പുഴ ജില്ലക്കാരൻ സജീർ ദാരിമേ, അദ്ദേഹത്തിന്റെ കുടുംബം അല്ലാഹുവേ നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ലക്ഷദ്വീപിലുള്ള ശംഷാദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഉള്ളവന്റെ പ്രിയ സുഹൃത്ത് പെരുമ്പാവൂർ വട്ടേക്കാട്ടുപടി ഹമീദ് ഹാജി, അല്ലാഹുവേ രോഗമാണ് ശിഫയാക്കണേ അല്ലാ. ഒരുപാട് പേര് റബ്ബെ പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബെ, ഈ ബല ഈ ഭൂമിയിലേക്ക് നീ ഇറക്കിയതിൽ എന്തെല്ലാം ഖൈർ ഉണ്ടോ ആ ഖൈറുകളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. വാക്സിനിൽ ബറക്കത്ത് നൽകുക അല്ലാ. പ്രതിരോധ മാർഗങ്ങൾക്ക് ഗുണം നൽകണേ അല്ലാ. അല്ലാഹുവേ, പ്രതിരോധ മാർഗങ്ങൾ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉള്ളിൽ ഇഖ്ലാസ് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, നീ തന്ന എല്ലാത്തിലും ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി ഒരുപാട് സഹോദരിമാർ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഭർത്താക്കന്മാരുടെയും പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ വീടാൻ വേണ്ടി ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. പ്രത്യേകിച്ച് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കടങ്ങൾ വീട്ടണേ അല്ലാ. അല്ലാഹുവേ, പല നിലക്കുള്ള രോഗങ്ങൾ പറഞ്ഞവരുണ്ട്, എല്ലാവർക്കും നീ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. കളഞ്ഞുപോയ സ്വർണം തിരിച്ചു കിട്ടാൻ, കളഞ്ഞുപോയ ആഭരണം തിരിച്ചു കിട്ടാൻ പലരും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, പലരുടെയും കളഞ്ഞുപോയ വസ്തുക്കൾ, ആഭരണങ്ങൾ, മറ്റു വിലപിടിപ്പുള്ളത് എല്ലാം നീ തിരിച്ചു എത്തിക്കണേ അല്ലാ. മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യാൻ നൂറുകണക്കിന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നീ സ്വാലിഹീങ്ങൾ
നബികളുടെ സ്വഭാവം കൊണ്ട് മക്കളെയും ഞങ്ങളെയും അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, സഹോദരന്റെ വിവാഹം പെട്ടെന്ന് നടക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്ന എല്ലാ യൗവനങ്ങൾക്കും റബ്ബേ നവമിഥുനങ്ങളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ ഇണകളിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്ത ഒരുപാട് പേര് ദുആക്ക് വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ നീ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അങ്ങനെ ഒരു സങ്കടം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കൂലി നൽകണേ അല്ലാ. മക്കളില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവർക്ക് കൂലി നൽകണേ അല്ലാ. ദുനിയാവിന്റെ കുറവനെ ആഖിറത്തിൽ പരിഹരിക്കണേ അല്ലാ. പനിയും ശരീരം വേദനയുമുള്ള ഒരുപാട് പേർക്ക് ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഈ ഉള്ളവന്റെ കുടുംബവുമായി വളരെ ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന കൂട്ടുകുടുംബത്തിൽപ്പെട്ട ചേലക്കുളം എന്ന് പറയുന്ന പെരുമ്പാവൂർ ചേലക്കുളം എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ട കുറെ ആളുകൾക്ക് റബ്ബേ കോവിഡ് ആണ്, നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. കൈവേദന മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നടുവേദന മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. കാൽമുട്ട് വേദന സന്ധിവാദം തുടങ്ങുന്ന എല്ലാ പ്രയാസങ്ങളും റബ്ബേ ദൂരീകരിക്കണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. പുതിയ ജോലി തേടിപ്പോയ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് നീ ഖൈറിന്റെ വഴി എത്തിക്കണേ അല്ലാ. ഗൾഫിൽ നിന്നും പേപ്പർ സംബന്ധമായ പ്രയാസങ്ങൾ കൊണ്ട് തിരിച്ചു പോരാൻ കഴിയാത്ത ഒരുപാട് പേര് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകുക അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ സഹായിച്ചവരെ സഹായിക്കുന്നവരെല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, റമദാനിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ദാനധർമ്മങ്ങൾക്കും നീ കൂലി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ റമദാൻ നീ കബൂലാക്കുക അല്ലാ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരുടെ നോമ്പുകളും നീ ഇഷ്ടപ്പെട്ടവരുടെ സൽക്കർമ്മങ്ങളും എങ്ങനെയോ ആ യോഗ്യതയിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ. ഈ പരിപാടി എല്ലാ ദിവസവും ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആയുസ്സും ആരോഗ്യവും നൽകണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ഈ ഉള്ളവന്റെ ഒരു പ്രിയ സ്നേഹിതൻ സഹോദര തുല്യൻ വെരിക്കോസിന്റെ പ്രയാസം കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ് റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു ഖത്മുൽ ഖുർആൻ അസ്ഹാബുൽ ബദറിന്റെ പേരിൽ ഓതിയിട്ടുണ്ട്. എന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ശിഫ നൽകണേ അല്ലാ. ആ ഖുർആന്റെ ഖുർആനിന്റെ അനുഗ്രഹീതമായ വചനങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ റബ്ബേ നീ ദൂരീകരിക്കണേ അല്ലാ. മനസ്സിന് സന്തോഷവും ആനന്ദകരമായ കുടുംബജീവിതവും നൽകണേ അല്ലാ. മക്കളെ കൊണ്ട് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും ബറക്കത്ത് കൊടുക്കുക അല്ലാ. മരണപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാവിനും റബ്ബേ, ഞങ്ങളുടെ മൗത്താക്കൾക്കും റബ്ബേ പൂർണ്ണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബനാ തിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.